ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റവുമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇനി ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ. രാജ്യത്തെ 135 കോടി പേർക്കും ഏറെ പ്രയോജനകരമായ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഹെൽത്ത് മിഷന് തുടക്കം. ചികിത്സാ രംഗത്തെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ചികിത്സ എളുപ്പമാക്കാനും ഉതകുന്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായ ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ അദ്ദേഹം പുറത്തിറക്കി. ഓരോ പൗരന്റെയും ആരോഗ്യം, അസുഖം, ചികിത്സ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും രേഖകളും ഡിജിറ്റലാക്കി സൂക്ഷിക്കുന്ന ഏകീകൃത സംവിധാനമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പൗരനും പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ലഭിക്കും. ഈ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് രോഗിക്കും ഡോക്ടർമാർക്കും വിവരങ്ങൾ പരിശോധിക്കാം. ആരോഗ്യ വിവരങ്ങളും രോഗസാധ്യതകളും അറിയാം. ഓരോ തവണയും ആശുപത്രിയോ ഫാർമസിയോ സന്ദർശിക്കുമ്പോൾ വിവരങ്ങൾ രേഖപ്പെടുത്തും. ഡോക്ടറെ കാണുന്നത് മുതൽ ചികിത്സ വരെയുള്ള എല്ലാ വിവരങ്ങളും ഹെൽത്ത് പ്രൊഫൈലിൽ ലഭിക്കും. മരുന്ന് കുറിപ്പടികൾ, പരിശോധനാ ഫലങ്ങൾ, ഡിസ്ചാർജ് സമ്മറി തുടങ്ങിയവയും രേഖപ്പെടുത്തും. ആശുപത്രിയിൽ നേരിട്ടല്ലാതെ ടെലി കൺസൾട്ടേഷനും ഇ ഫാർമസികളിലും സേവനങ്ങൾ ലഭ്യമാകും. കൂടാതെ ആരോഗ്യ മേഖലയിലെ മറ്റു സേവനങ്ങൾക്കും കാർഡ് ഉപയോഗിക്കാം. ആരോഗ്യ പരിരക്ഷ, ചികിത്സാ സഹായങ്ങൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ഒറ്റത്തവണ മാത്രം ലഭ്യമാകുന്ന തരത്തിലായിരിക്കും സെർവർ വിവരങ്ങൾക്ക് അനുമതി കൊടുക്കുക. സ്വാതന്ത്ര്യ ദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് മിഷനാണ് രാജ്യമാകെ വ്യാപിപ്പിക്കുന്നത്. ഡോക്ടർസ് അപ്പോയിന്റ്മെന്റ് ഹോ, പൈസ ജമാ കർനാ ഹോ, അസ്പതാൽ മേ പർച്ചി ബൻവാനേ കി ഭാഗ്ദോഡ് ഹോ, തമാം ദിക്കത്തേ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ കെ മാധ്യമ സേ अनेक मुसीबतों से मुक्ति मिलेगी और उत्तम स्वास्थ्य के लिए हमारा कोई भी नागरिक सही फैसले कर पाएगा, ये व्यवस्था उसे होने वाली. ലക്ഷദ്വീപ്, പുതുച്ചേരി ഉൾപ്പെടെയുള്ള 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി വിജയകരമാണെന്ന് കണ്ടതോടെയാണ് പുതിയ പേരിൽ രാജ്യവ്യാപകമാകുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലാണ് ഇത് നടപ്പാക്കുക. വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ശേഷിയുള്ള ദൗത്യമാണ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത്, ഡിജിറ്റൽ മിഷൻ എന്നിവ വഴി രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലെ സാങ്കേതിക ചികിത്സാ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും. ആശുപത്രിയിലെ പ്രക്രിയകൾ ലളിതമാക്കാനും ഓരോ പൗരനും ഓരോ ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി ലഭിക്കും. കൂടാതെ അവരുടെ ആരോഗ്യരേഖ ഡിജിറ്റലായി സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.